നാടകത്തിൻ്റെ രണ്ടാം രംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ അഗ്നിവർണ്ണൻ്റെ കാലുകൾ എന്ന് പറയുന്ന നാടകത്തിൻ്റെ തുടർന്ന് ഉള്ള രംഗമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ശ്രദ്ധിക്കാം. രണ്ടാം രംഗത്തിൽ നമുക്ക് കാണുന്നത് കേവലരാമൻ, ചിന്താരാമൻ എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ കേവലരാമൻ ചോദിക്കുകയാണ് രംഗത്ത്, ഈ കഥാപാത്രങ്ങൾ വരുന്നു, ഈ കഥാപാത്രം കേവലരാമൻ, നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുകയാണ്. ചിന്താരാമൻ ഒരു ഭയവും കൂടാതെയാണ്, നിങ്ങൾക്ക് പിടികിട്ടാത്ത ആളാണ്, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു എന്ന് ചിന്താരാമൻ കേവലരാമനോട് ചോദിക്കുന്നു. കേവലരാമൻ പറയണേ, ഇവിടെ ആകെ ശവത്തിൻ്റെ ദുർഗന്ധം നിങ്ങൾക്ക് തോന്നിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചിന്താരാമൻ, ഇല്ല, ഒരിരിപ്പിടത്തിലിരുന്ന പുസ്തകം നിവർത്തി മൗനമായ വായന തുടങ്ങുന്നു. ചിന്താരാമൻ വായനയിൽ ഇങ്ങനെ മുഴുകി കൊട്ടാരത്തിൽ ഇരിക്കുകയാണ്. കേവലരാമൻ, നിങ്ങളുടെ കയ്യിൽ എന്തിനാണ് ഈ തടിച്ച പുസ്തകം എന്ന് കേവലരാമൻ ചോദിക്കുമ്പോൾ ചിന്താരാമൻ പറയണേ, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കേവലരാമൻ പറയണേ, നിങ്ങൾ ഇവിടെ ഇരുന്ന് വായിക്കാനാണോ ഭാവം, ഭയം തോന്നുന്നുണ്ടോ? ചിന്താരാമൻ മൗനമായിട്ടിരിക്കുന്നു. തോന്നുന്നില്ലേ, തെല്ലിട, ഇതെന്തൊരു നശിച്ച വായന, ഭയം കൂടുന്നു, ഇവിടെ വരരുതായിരുന്നു ഇല്ലേ എന്ന് ചിന്തിക്കുന്നു കേവലരാമൻ. ചിന്താരാമൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, സമീപനത്തിൻ്റെ വ്യത്യാസമാണ്, നമ്മളുടെ സമീപനമാണ് അങ്ങനെ ഭയമുണ്ടാക്കുന്നതെന്ന് ചിന്താരാമൻ കേവലരാമനോട് പറയുകയാണ്. കേവലരാമൻ, എന്തോ ശബ്ദം കേട്ട് ഭയന്ന് വാതിൽക്കൽ പോയി നോക്കിയിട്ട് തിരികെ വരുന്നു. കേവലരാമൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ വായിക്കുന്നത്? ചിന്താരാമൻ പറയും, ഇതൊരു പുസ്തകം, ഭയപ്പെടുത്തുന്ന ഒരു ശബ്ദം കേൾക്കുന്നു. കേവലരാമൻ, അയ്യോ, നിങ്ങൾ ആ ശബ്ദം കേട്ടില്ലേ, നാം തമ്മിൽ ഇവിടെ വെച്ച് കണ്ടുമുട്ടിയത് നന്നായി. ചിന്താരാമൻ പറയാണ്, ആർക്ക്? കേവലരാമൻ, എനിക്കും നിങ്ങൾക്കും രാജ്യത്തിനും. ചിന്താരാമൻ, ഓഹോ, എനിക്ക് അങ്ങനെ തോന്നിയില്ല, നിങ്ങൾക്കിരിക്കാൻ സ്ഥലമില്ലെന്നാണോ? അത് ആ സിംഹാസനത്തിൽ പോയിരുന്നു കൊള്ളൂ. അപ്പൊ ചിന്താരാമൻ ഇങ്ങനെ ചിന്തയിലാണ്ട് പുസ്തകം വായിച്ചിരിക്കുമ്പോൾ കേവലരാമൻ വളരെ ഭയത്തോടു കൂടിയാണ് ഈ സിംഹാസനത്തിൽ വന്ന് നിൽക്കുന്നത്. അദ്ദേഹം ഒരു ശബ്ദം കേൾക്കുമ്പോഴും ഭയപ്പെടുന്നുണ്ട്. ഇപ്പൊ പറയുന്നത്, നിങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലാണ്ടാണോ നിങ്ങൾ ഭയപ്പെടുന്നത്? നിങ്ങൾ പോയി അവിടെ ഇരിക്കൂ, ആ സിംഹാസനത്തിൽ പോയിരിക്കൂ എന്ന് ചിന്താരാമൻ കേവലരാമനോട് നിർദ്ദേശിക്കുന്നു. കേവലരാമൻ അത് കേട്ട്, സിംഹാസനത്തിലോ എന്ന് നോക്കിയിട്ട് പറയണേ, ഇതിൽ രണ്ട് കാലുകളല്ലേ ഇരിക്കുന്നത്? ചിന്താരാമൻ പറയും, അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടിരിക്കൂ, ഏതായാലും ശല്യപ്പെടുത്താൻ പറ്റുകയില്ല, ഞാനൊന്ന് വായിച്ചു കൊള്ളട്ടെ, നിങ്ങൾ ആ കാലം അങ്ങോട്ട് നീക്കി വെച്ചിട്ട് അവിടെ ഇരുന്നോളൂ, എന്നെ ശല്യം ചെയ്ത് ഞാനൊന്ന് വായിക്കട്ടെ. കേവലരാമൻ, വായിക്കാൻ ഇതൊരു പറ്റിയ സ്ഥലമാണോ? ആയിരിക്കും, എനിക്ക് ഭയം വരുന്നു. ഒന്ന് രണ്ട് വട്ടം അക്ഷമനായി ചോദ്യം ചോദിക്കാൻ ഒരുങ്ങി സ്വയം നിയന്ത്രിച്ച് ഒടുവിൽ ഇങ്ങനെ നിയന്ത്രണം വിട്ട് പിണങ്ങരുത്, ഒരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ പേരെന്താണ്? നിങ്ങൾ പിണങ്ങരുത്, ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ എന്ന് കേവലരാമൻ ചിന്താരാമനോട് ചോദിക്കുന്നു. ചിന്താരാമൻ പേര് പറയുകയാണ്. ചിന്താരാമൻ. കേവലരാമൻ പറയാണ്, ബേഷ്, നാം ചേരേണ്ടവരാണ്. ചിന്താരാമൻ്റെ കൈ പിടിച്ച് കുലുക്കുന്നു, എൻ്റെ പേര് കേവലരാമൻ എന്നാണ്. ചിന്താരാമൻ പറയണേ, കേവലരാമ, ദയവ് ചെയ്ത് മിണ്ടാതിരിക്കൂ, ആ സിംഹാസനത്തിൽ പോയി സുഖമായി രാജാരാമനായി ഇരുന്നു കൊള്ളൂ. ആ സിംഹാസനത്തിൽ പോയിട്ട് സുഖമായിട്ടിരിക്കൂ എന്ന് ചിന്താരാമൻ കേവലരാമനോട് നിർദ്ദേശിക്കുന്നു. കേവലരാമൻ അത് കേട്ട്, പക്ഷേ നിങ്ങൾ അപകടം വരുമ്പോൾ എന്നെ വിട്ട് കളയരുത് എന്ന് പറയുന്നു. ചിന്താരാമൻ പറയും, ഹേ, ഞാനോ, ഞാൻ കൂടെയുണ്ട്. അങ്ങനെ സിംഹാസനത്തിലെ കാലുകൾ ഒതുക്കി വെച്ച് കേവലരാമൻ അതിലിരുന്ന് ഉറക്കം തൂങ്ങുന്നു. ചിന്താരാമൻ വായനയിൽ തന്നെ കൊത്തുവാൾ കവാത്ത് ചെയ്ത് പ്രവേശിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വലിയ മീശയ്ക്ക് വെച്ച് നിയമപാലകൻ്റെ വേഷം, കയ്യിലൊരു ദണ്ഡുമുണ്ട്. നിയമസംരക്ഷകനായിട്ടുള്ള കൊത്തുവാൾ എന്ന് പറയുന്ന കഥാപാത്രം ഒരു വടി, ദണ്ഡ് എന്ന് പറഞ്ഞ വടിയും പിടിച്ചുകൊണ്ട് ഈ സിംഹാസനത്തിലേക്ക് വരികയാണ്. വരുമ്പോൾ കാണുന്നതോ കൊത്തുവാൾ കാണുന്നത് ഇങ്ങനെ സിംഹാസനത്തിൽ കയറിയിരിക്കുന്ന കേവലരാമൻ അദ്ദേഹത്തിനോട്, എടാ അധികാരി, സിംഹാസനത്തിൽ കയറിയിരിക്കുന്നു അഗ്നിവർണ്ണ മഹാരാജാവിൻ്റെ പ്രിയപ്പെട്ട കൊത്തുവാളാണ് ഞാൻ. ഞാൻ ആരെന്ന് നിനക്കറിയോ എന്ന് കൊത്തുവാൾ കേവലരാമനോട് പറയുകയാണ്. കേവലരാമൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നു. ചിന്താരാമൻ, ഓഹോ, അപ്പോൾ സ്ഥലത്തെ നിയമരാമൻ എന്ന് ചിന്താരാമൻ പറയുമ്പോൾ കൊത്തുവാൾ, അതെ, നിയമരാമൻ,
നമ്മുടെ മഹാരാജാവിന് അദ്ദേഹത്തിൻ്റെ കുലത്തിൽ അത്യുന്നതനായിരുന്ന ശ്രീരാമചന്ദ്രൻ്റെ പേരും കൂടി എല്ലാവരും അറിയപ്പെടുന്നത് ഇഷ്ടമാണ്. നമ്മുടെ മഹാരാജാവിന് മറ്റൊരിഷ്ടം കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലുകളെ ശല്യപ്പെടുത്തി സിംഹാസനത്തിലിരിക്കുന്ന പ്രജാരാമന്മാരെ പിടലിക്ക് പിടിച്ചു തള്ളുക. അങ്ങനെ ഈ സിംഹാസനത്തിൽ അനധികൃതമായിട്ട് കയറിയിരിക്കുന്നവരെയൊക്കെ നിയമ സംരക്ഷകനായ കൊത്തുവാളിനെ തല്ലാനും ഒതുക്കി നിർത്താനും ഒക്കെയുള്ള അധികാരം അദ്ദേഹം നിയമ സംരക്ഷകനാണ് കൊട്ടാരത്തിൽ. അതുകൊണ്ട് തന്നെ കേവലരാമനെ തള്ളാൻ വേണ്ടിയിട്ട് പെടലിക്ക് പിടിച്ച് തള്ളാൻ വേണ്ടി ശ്രമിക്കുന്നു കേവലരാമൻ. ചിന്താരാമ അപകടത്തിൽ താൻ എന്നെ കൈവിടുകയില്ലെന്ന് ഉറപ്പ് തന്നു, മറന്നിട്ട് പുസ്തകം വായിച്ചിരിക്കുകയാണ് എന്ന് കേവലരാമൻ ചിന്താരാമനോട് പറയുന്നു. ചിന്താരാമൻ, കൊത്തുവാൾ, നിങ്ങൾ ആരായാലും വെറുതെ നിയമം കയ്യിലെടുത്ത് ആപത്തിൽ ചാടരുത്. ചിന്താരാമൻ പറയാണ്, കൊത്തുവാൾ, നിങ്ങൾ ആരായാലും ശരി, വെറുതെ നിയമം കയ്യിലെടുത്ത് അപകടത്തിൽ അല്ലേ ആപത്തിലൊന്നും ചെന്ന് ചാടരുത്. കൊത്തുവാൾ, അതാണോ എൻ്റെ ജോലി? കൊത്തുവാൾ പറയാം, എൻ്റെ ജോലി അതാണ്. ചിന്താരാമൻ, ആപത്തിൽ ചാടലോ? കൊത്തുവാൾ, അല്ല, ദേ ഇതു കയ്യിൽ വയ്ക്കുക. ദണ്ഡ് ഉയർത്തി കാട്ടുന്നു, വടിയെടുത്ത് കാണിക്കുകയാണ് കൊത്തുവാൾ. ചിന്താരാമൻ അപ്പോൾ പുസ്തകം എടുത്ത് കാണിക്കുന്നു. ഇത് കണ്ടോ? കൊത്തുവാൾ കേവലരാമനെ ബലമായി പിടിച്ചു താഴെയിട്ട് ദണ്ടുകൊണ്ടടിക്കുന്നു. ചിന്താരാമൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ വായനയിൽ തന്നെ. കേവലരാമൻ പറയാണ്, താഴെ വീണതിലും അടി കൊണ്ടതിലും ശ്രദ്ധയില്ലാതെ, ആട്ടെ ഇവിടെ ഒരു രാജാവുണ്ടോ? അടിയൊക്കെ കൊണ്ടു, പക്ഷെ എന്നിട്ട് ചോദിക്കുകയാണ്, ഇവിടെ ഒരു രാജാവുണ്ടോ? കൊത്തുവാൾ, ഇപ്പോൾ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നു. കേവലരാമൻ പറയാം, അതാ ചോദിച്ചത്, എനിക്കൊരു സംശയം, നിങ്ങൾ തന്നെയല്ലേ അഗ്നിവർണ മഹാരാജാവ്? കൊത്തുവാൾ പറയണേ, എന്തു വേണമെങ്കിലും ധരിച്ചോളണം. കേവലരാമൻ സിംഹാസനത്തിൽ ചൂണ്ടി, ആ മരക്കാലുകൾ ആരുടേതാണ്? കൊത്തുവാൾ പറയണേ, രാജാവിൻ്റേതാണ്. രാജാവിൻ്റെ ബാക്കി എവിടെ? ശരീരം, തല, കൈകൾ, ചെവികൾ, മസ്തകം, മൂക്ക്, ശബ്ദം, ഇതൊക്കെ എവിടെയാണെന്ന് കേവലരാമൻ ചോദിക്കുന്നു കൊത്തുവാളിനോട്. കൊത്തുവാൾ, അതെല്ലാം പിന്നിലേക്ക്, അതതിൻ്റെ സ്ഥാനത്തു തന്നെയുണ്ട്. കേവലരാമൻ പറയും, ഉണ്ടോ? ഓ, നല്ല ഘടന കേട്ടോ ചിന്താരാമ. നമ്മുടെ അഗ്നിവർണ മഹാരാജാവിൻ്റെ ഇന്ദ്രിയ ഘടന കണ്ടോ? ചിന്താരാമൻ പറയണേ, എനിക്ക് ഈ ഘടന അറിയാം, അതല്ലേ ഞാൻ തന്നെ പോലെ ഭയപ്പെടാത്തത്. അത് കണ്ടു രസിക്കാനാ ഞാൻ ഇവിടെ വന്നത്. ഞാനിതൊക്കെ എനിക്കറിയാം, അങ്ങ് ഭയപ്പെടുന്ന പോലെ ഭയപ്പെടാത്ത, അതല്ലേ ഇതൊക്കെ കണ്ടു രസിക്കാനാണ് ഞാൻ ഇവിടെ ഈ സിംഹാസനത്തിലേക്ക് വന്നതെന്ന് ചിന്താരാമൻ വ്യക്തമാക്കുന്നു. കേവലരാമൻ പറയും, ഞാൻ വന്നത് എൻ്റെ സങ്കടങ്ങൾ തൃപ്പാദത്തിൽ ഉണർത്താനാണ്. രാജാവിനോട് എൻ്റെ സങ്കടങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. ചിന്താരാമൻ പറയും, കാലുകളോട് സങ്കടം ഉണർത്താനോ? ഭ്രാന്ത്, ആട്ടെ തൻ്റെ സങ്കടം എന്താ? തൻ്റെ സങ്കടം എന്താണ് പറയൂ. കേവലരാമൻ പറയണേ, ഇവിടെ ഒരു രാജാവില്ലെന്നത്, ഒരു രാജാവില്ല എന്നത് തന്നെ. കൊത്തുവാൾ, ഇവിടെ ഒരു രാജാവുണ്ട്, അന്നദാതാവായ പൊന്നുതമ്പുരാൻ. ചിന്താരാമൻ പറയണേ, അതു ഞാനാണ്, ആ കാണുന്നത് എൻ്റെ കാലുകളാണ് എന്ന് ചിന്താരാമൻ വ്യക്തമാക്കുന്നു. കൊത്തുവാൾ പറയണേ, ഭ്രാന്തു പറയാതെടോ, ഇവിടെ ഇരുന്ന് അലക്ഷ്യമായി പുസ്തകം വായിച്ചതിനു തനിക്ക് വേണമെങ്കിൽ മാപ്പ് തരാം, എന്നാൽ രാജ്യദ്രോഹം പറയുന്നതിനു മാപ്പില്ല. രക്ഷ വേണമെങ്കിൽ ഇവിടം വിട്ടു പോയിക്കൊള്ളണം, രക്ഷ വേണമെങ്കിൽ ഇവിടം വിട്ടു പോയിക്കൊള്ളണം. ചിന്താരാമൻ, കൊത്തുവാൾ തമാശ പറയുകയാണോ? കൊത്തുവാളെ തമാശ പറയുകയാണോ എന്ന് ചിന്താരാമൻ ചോദിക്കുകയാണ്. കൊത്തുവാൾ, അതിന് ഞാൻ വിദൂഷകനല്ല. കേവലരാമൻ, നിങ്ങൾ ആരായാലും വേണ്ടില്ല, നിങ്ങൾ ഒരു ചുക്കും ചെയ്യാനില്ല. ഞാനാണ് രാജാവ്, എൻ്റെ കാലുകളാണ് ആ കാണുന്നത്, എൻ്റെ കാലുകൾ നിങ്ങൾക്ക് മാപ്പു തന്നിരിക്കുന്നു. കൊത്തുവാൾ പറയണം, ഉത്തരവ്. ചിന്താരാമൻ, ഓ, താൻ കളിയാക്കണ്ട, ഇവിടെ ഒരു രാജാവില്ലെന്ന് ഞാൻ പറയുന്നു. കേവലരാമൻ പറയണം, ചിന്താരാമ രാമൻ്റെ കയ്യിലെ പുസ്തകം പിടിച്ചുയർത്തിയിട്ട്, ഇത് കണ്ടോ കൊത്തുവാളെ? കൊത്തുവാൾ ദണ്ടുയർത്തി കാട്ടുന്നു, ഇത് കണ്ടോ, നിങ്ങളുടെ പുസ്തകത്തേക്കാൾ തടിച്ച പുസ്തകങ്ങൾ ഈ കൊട്ടാരത്തിൽ അടുങ്ങിയിരിപ്പുണ്ട്. ഞങ്ങളുടെ രാജാവ് എന്തു പുസ്തകം തിന്നു തീർത്ത ആളാണെന്നു. ചിന്താരാമൻ പറയുന്നു, അപ്പോൾ അദ്ദേഹത്തിന് വായുണ്ട്. കൊത്തുവാൾ, വായുണ്ടെങ്കിലും വായിക്കാൻ നേരമില്ലാഞ്ഞ് അദ്ദേഹം വേറൊരാളെ ഇരുത്തി വായിപ്പിക്കുന്നുണ്ട്. അറിയാമല്ലോ രാജാവിൻ്റെ എഴുന്നള്ളത്തിനെ സൂചിപ്പിക്കുന്ന കൊമ്പുവിളി കേൾക്കുന്നു. കൊത്തുവാൾ തിടുക്കത്തിൽ, മാറിക്കൊള്ളൂ, ഇനി ഇവിടെ നിൽക്കരുത്,
മഹാരാജാവ് എഴുന്നള്ളുന്നു എന്ന് കൊത്തുവാൾ അറിയിക്കുകയാണ് കേവലരാമൻ. നമുക്കിവിടെ തന്നെ നിൽക്കാം, രാജാവ് നമ്മെ എന്തു ചെയ്യാനാ? ചിന്താരാമൻ പറയും, പുസ്തകം ഉയർത്തിയിട്ട് എന്തു ചെയ്യാനാ? ഒരു ചുക്കും ചെയ്യാനില്ല. കൊത്തുവാൾ, ഉം മാറിൻ പൊയ്ക്കൊള്ളിൻ. ഇരുവരെയും തള്ളി മാറ്റുകയാണ് സിംഹാസനത്തിൽ നിന്ന് കൊത്തുവാള്. പക്ഷേ കേവലരാമൻ, ഹേയ്, തള്ളാതെ രാജാവിനെ ഞങ്ങൾക്ക് കാണണം. കേവലരാമൻ, ഞങ്ങൾക്ക് കാലു മാത്രം കണ്ടാൽ പോരാ, രാജാവിനെ കണ്ടിട്ടേ ഞങ്ങൾ പോവൂ എന്ന വാശിയോടെ നിൽക്കുന്ന ഈ രണ്ട് കഥാപാത്രങ്ങളെയാണ് നമുക്ക് കേവലരാമനും ചിന്താരാമനും കാണാൻ സാധിക്കുന്നത്. കേവലരാമനും ചിന്താരാമനും, ഇവിടെ ചിന്താരാമൻ എന്ന് പറയുമ്പോൾ തന്നെ പുസ്തകം ധാരാളം വായിക്കുന്ന ബുദ്ധിജീവി വർഗത്തിൽപ്പെടുന്ന ഒരംഗമായിട്ട് നമുക്ക് ചിന്താരാമൻ. വളരെ ബുദ്ധിപൂർവമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ചോദ്യങ്ങളും. ബുദ്ധിപൂർവമാണ് കേവലരാമനോട് ഉത്തരങ്ങൾ അവരൊന്ന് പറയുന്നത്. കേവലരാമനോട് കയറി ഇരിക്കാൻ പറയുന്ന ഒഴിഞ്ഞ സിംഹാസനത്തിൽ അങ്ങനെ ഒരു കേവലരാമൻ്റെ ഭയത്തിനെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ, അങ്ങക്ക് എന്ത് വിഷമം വരുമ്പോഴും ഞാൻ കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുക്കുന്ന ഒരു കഥാപാത്രം കൂടിയാണ് ചിന്താരാമൻ. ഇങ്ങനെ ഈ രണ്ട് കഥാപാത്രങ്ങളും രാജാവിൻ്റെ ഈ നിർജീവമായ മരക്കാലുകൾ കണ്ടുകൊണ്ട് ഇത് മാത്രം കണ്ട് സംതൃപ്തരാകുന്ന കഥാപാത്രങ്ങളല്ല ചിന്താരാമനും കേവലരാമനും. ഈ രണ്ട് പ്രജകളും ഞങ്ങൾ രാജാവിനെ കണ്ട്, യഥാർത്ഥ രാജാവിനെ കണ്ടിട്ടേ ഇവിടെ നിന്ന് മടങ്ങിപ്പോകൂ എന്നുള്ള തൻ്റെയിടത്തോടുകൂടി ഇവിടെ നിയമസംരക്ഷകനായ കൊത്തുവാൾ ഉണ്ടായിട്ട് പോലും തങ്ങളുടെ ഉറച്ച വിശ്വാസത്തിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കൊത്തുവാൾ നിയമം സംരക്ഷിക്കും. ആര് തന്നെ ധിക്കരിച്ച് ഇവിടെ നിയമം ലംഘിച്ചാലും അവരെ അടിച്ചൊതുക്കാനുള്ള ഒരു അധികാരം കൊത്തുവാളിനുണ്ട്. ഈ കൊട്ടാരത്തിലെ നിയമസംരക്ഷകന് പറഞ്ഞിട്ട് അനുസരിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ വടി കൊണ്ട് അടിച്ച് ഒതുക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. ആ നിയമം സംരക്ഷിക്കുന്ന കൊത്തുവാള് നിയമം സംരക്ഷിക്കാൻ തന്നെ ഇവർ രണ്ടുപേരെയും രാജാവിൻ്റെ എഴുന്നള്ളത്തിനെ സൂചിപ്പിക്കുന്ന കൊമ്പും കുഴലൂത്തുകാരുടെ വിളി കേൾക്കുമ്പോഴേ തന്നെ സിംഹാസനത്തിൽ നിന്ന് ഇവരെ പിടലിക്ക് പിടിച്ച് നീക്കി നിർത്താൻ വേണ്ടി തയ്യാറാവുകയാണ്. എന്നാൽ ഈ കൊത്തുവാൾ രാജാവില്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ താൻ തന്നെയാണ് രാജാവെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കഥാപാത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. രാജാവില്ലാത്ത സാഹചര്യത്തിൽ ആ സ്വർണ സിംഹാസനത്തിൽ കയറിയിരിക്കാൻ ആരും തന്നെ മടി കാണിക്കുന്നില്ല. ഇതിലെ കഥാപാത്രങ്ങളായിട്ടുള്ള കൊത്തുവാളായാലും ശരി, നോക്കൂ, ഇവിടെ കേവലരാമൻ ചിന്താരാമൻ നിർദ്ദേശിച്ചതോടുകൂടി അവിടേക്ക് കയറിയിരിക്കുന്നു. അപ്പോൾ ആർക്ക് വേണമെങ്കിലും കയറിയിരിക്കാൻ പാകത്തിലുള്ള ഒരു നിർജീവമായിട്ടുള്ള ഒരു സിംഹാസനമായിട്ട് നമുക്ക് ഇവിടെ കാണാം. രാജ്യഭരണത്തെയും രാജാവിനെയും കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, രാജാവിനെ ഇന്ദ്രിയ സുഖങ്ങളിൽ മാത്രം രമിച്ച് അന്തപുരത്തിൽ മാത്രം കഴിയുന്ന രാജാവിനെ നമുക്ക് കാണുമ്പോൾ ഇവിടുത്തെ ഭരണവ്യവസ്ഥയുടെ അവസ്ഥ എന്ത് എന്ന് നമുക്ക് തുറന്നു കാണിക്കുകയാണ് കാവാലം ചെയ്യുന്നത്. അതായത് നിർജീവമായ ഭരണവ്യവസ്ഥിതിയുടെ ഒരു ചിത്രം നമുക്ക് ഈ നാടകത്തിൽ കാണാൻ സാധിക്കുന്നു. അവിടെ ജീവനുള്ളതാക്കി തീർക്കുന്നത് സാധാരണക്കാരാണ്, ആ നിർജീവതയെ ഇല്ലാതാക്കാൻ, ആ നിസ്സംഗതയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് കേവലരാമൻ ചിന്താരാമൻ എന്ന കഥാപാത്രത്തിലൂടെ നമുക്കിവിടെ കാണാം. ഓരോ ചിന്തനീയമായിട്ടുള്ള ബുദ്ധിപൂർവമായിട്ടുള്ള ഓരോ ഉത്തരങ്ങളുമാണ് ചിന്താരാമനിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് എന്ന് കാണാം. സാധാരണക്കാരുടെ ഒരു പ്രതിനിധിയായിട്ട് തന്നെയാണ് കേവലരാമനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പ്രധാനപ്പെട്ട ഒരു സീൻ നമുക്ക് ഇവിടെ അവസാനിക്കുന്നതായിട്ട് കാണാം. ഇതിൻ്റെ ചർച്ച നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗങ്ങളും കൂടി ചർച്ച ചെയ്യാം. അഗ്നിവർണൻ്റെ കാലുകൾ എന്ന് പറയുന്ന നാടകത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗം ഇവിടെ കഴിയുകയാണ് അതിൻ്റെ.